പ്രിയപ്പെട്ട സുഹൃത്തെ, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 1, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഒരു വ്യക്തിയുടെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറഞ്ഞാൽ സമയത്തിന് വില കൊടുക്കുന്നു എന്നതാണ്. നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നു, അതുപോലെ നമ്മളുടെ സമയത്തിന് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. പെർഫെക്റ്റ് പ്ലാനിങ്ങും ടൈം മാനേജ്മെൻറ്റും ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഈ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമാണ്, ഹു വിൽ ബി ടേക്കിംഗ് ഓവർ ആസ് ദി ന്യൂ ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ഓൺ 30 സെപ്റ്റംബർ. 30 സെപ്റ്റംബർ പുതിയ വ്യോമസേന മേധാവിയായി ആരാണ് ചുമതലയേൽക്കുന്നത്? ഇതിൻ്റെ ഉത്തരം എയർ മാർഷൽ V.R. ചൗധരി. 30 സെപ്റ്റംബർ എയർഫോഴ്സിൻ്റെ ചീഫ് ആയിട്ട് എയർ മാർഷൽ V.R. ചൗധരി ചുമതലയേറ്റെടുത്തു. കമൻറ്റ് ബോക്സിൽ ഈ ഉത്തരം നൽകിയ ഓരോരുത്തർക്കും JD's കറണ്ട് അഫേഴ്സിൻ്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകളിലേക്ക് പോകാം. ഇൻ വിച്ച് എക്സിസ്റ്റിംഗ് മൊബൈൽ ആപ്പ് ഓഫ് കേരള വെയർ എ ന്യൂ ഫീച്ചർ ഓഫ് റേറ്റിംഗ് ദി ഗവൺമെൻറ് ഓഫീസേഴ്സ് ആർ ആഡഡ്. കേരളത്തിലെ നിലവിലുള്ള ഏത് മൊബൈൽ ആപ്പിലാണ് സർക്കാർ ഓഫീസുകൾ റേറ്റിംഗ് ചെയ്യുന്ന ഒരു പുതിയ സവിശേഷത ചേർത്തിരിക്കുന്നത്? എൻ്റെ ജില്ല കേരളത്തിൽ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്ററിൻ്റെ ഒരു മൊബൈൽ ആപ്പ് ആണ് എൻ്റെ ജില്ല. കേരളത്തിലെ ഓരോ ജില്ലയെക്കുറിച്ചും ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന വിവരങ്ങൾ ലഭ്യമാകുന്നതിനുള്ള ഒരു ആപ്പാണ് എൻ്റെ ജില്ല. സർക്കാർ ഓഫീസുകൾ റേറ്റിംഗ് ചെയ്യുന്ന ഒരു പുതിയ സവിശേഷത എൻ്റെ ജില്ല എന്ന ആപ്പിൽ ഇപ്പോൾ ചേർത്തിരിക്കുന്നു. ഹു ഹാസ് റിസീവ്ഡ് ദി കൈരളി ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പ്രൈസ് ഫോർ റിസോഴ്സസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഹ്യൂമാനിറ്റീസ്? ഗവേഷകർക്കുള്ള കൈരളി ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് സമ്മാനം ഹ്യൂമാനിറ്റീസ് മേഖലയിൽ ആർക്കാണ് ലഭിച്ചത്? MR രാഘവ വാര്യർ. ഗവേഷകർക്കുള്ള കൈരളി ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് സമ്മാനം ഹ്യൂമാനിറ്റീസ് മേഖലയിൽ MR രാഘവ വാര്യർക്ക് ലഭിച്ചു. ശാസ്ത്ര മേഖലയിൽ കാർഡിയോളജിസ്റ്റ് MS വലിയത്താനും സാമൂഹ്യശാസ്ത്ര മേഖലയിൽ KN പണിക്കർക്കുമാണ് ലഭിച്ചത്. ഹു ഹാസ് ബീൻ സെലക്റ്റഡ് ഫോർ ദി 2021 ചാവറ കൾച്ചറൽ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈ ദി ചാവറ കൾച്ചറൽ സെന്റർ? ചാവറ സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ 2021 ചാവറ സാംസ്കാരിക അവാർഡിനെ ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? MK സാനു. പ്രശസ്ത അക്കാഡമിക് സാഹിത്യ നിരൂപകനും എഴുത്തുകാരനുമായ MK സാനു സാഹിത്യത്തിനും സാമൂഹിക ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനും നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് 2021 ചാവറ സാംസ്കാരിക അവാർഡിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ചാവറ കുര്യാക്കോസ് ഏലിയാസിന്റെ സ്മരണക്കായിട്ടാണ് ചാവറ കൾച്ചറൽ അവാർഡ് സ്ഥാപിതമായത്. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ചോദ്യമാണ്, ഇൻ വിച്ച് സിറ്റി വിൽ ദി 2022 വിന്റർ ഒളിമ്പിക്സ് ബി ഹെൽഡ്? 2022 വിന്റർ ഒളിമ്പിക്സ് ഏത് നഗരത്തിലാണ് നടക്കാൻ പോകുന്നത്? ഇന്നത്തെ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. 2022 വിന്റർ ഒളിമ്പിക്സിൽ കോവിഡ് മഹാമാരി മൂലം വിദേശ കാഴ്ചക്കാർക്ക് പങ്കെടുക്കാനുള്ള അവസരം പൂർണ്ണമായിട്ടും ഈ രാജ്യം നിരോധിച്ചിരിക്കുന്നു. ഏതാണ് ഈ രാജ്യം? ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ നാളത്തെ കറണ്ട് അഫേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കുന്നതാണ്. പ്രൈം മിനിസ്റ്റർ ടു ലോഞ്ച് സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 ആൻഡ് അമൃത് 2.0 ഓൺ 1 ഒക്ടോബർ 2021 ഈസ് ഡിസൈൻ ഫോർ വിച്ച് പർപ്പസ്? 1 ഒക്ടോബർ പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്യുന്ന സ്വച്ഛ് ഭാരത് മിഷൻ, അർബൻ 2.0, അമൃത് 2.0 ഏത് ഉദ്ദേശത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഗാർബേജ് ഫ്രീ ആൻഡ് വാട്ടർ സെക്യൂർ. രാജ്യത്ത് ഗാർബേജ് ഫ്രീയും വാട്ടർ സെക്യൂർ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 2021 ഒക്ടോബർ 1 പ്രധാനമന്ത്രി സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 അമൃത് 2.0 ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. രാജ്യത്ത് ഓരോ നഗരങ്ങളിലും പൂർണ്ണമായിട്ടും ഗാർബേജ് ഫ്രീ ആക്കുകയും അതുപോലെ തന്നെ കുടിവെള്ളം ഓരോ നഗരങ്ങളിലും എത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി ആരംഭിക്കുന്നത്.
ഈ രണ്ട് പരിപാടികളും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 കൈവരിക്കുന്നതിന് സംഭാവന നൽകും. On the occasion of which day Vayu Naman program organized by central government in honor of senior citizens മുതിർന്ന പൗരന്മാരുടെ ബഹുമാനാർത്ഥം കേന്ദ്ര സർക്കാർ വായോ നമാൻ പരിപാടി ഏത് ദിവസത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ് 2021 ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് മുതിർന്ന പൗരന്മാരുടെ ബഹുമാനാർത്ഥം സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്ട്രി വയോ നമൻ എന്ന പരിപാടി സംഘടിപ്പിക്കും. ഉപരാഷ്ട്രപതി എൽഡർലി ഹെൽപ്പ് ലൈൻ ആയിട്ടുള്ള 14567 എന്ന നമ്പർ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും സീനിയർ ഏബിൾ സിറ്റിസൻസ് റീ എംപ്ലോയ്മെന്റ് ഇൻ ഡിഗ്നിറ്റി, സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ എന്നീ രണ്ട് പോർട്ടൽസ് രാജ്യത്തിന് സമർപ്പിക്കും. What was the percentage of voters who had exercised their vote in the Bhabanipur by-election where Chief Minister Mamata contested? മുഖ്യമന്ത്രി മമത മത്സരിച്ച ബബാനിപൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത വോട്ടർമാരുടെ ശതമാനം എത്രയായിരുന്നു? 53.32%. 2021 സെപ്റ്റംബർ 30 തീയതി വെസ്റ്റ് ബംഗാളിൽ ബബാനിപൂർ ജാംഗിപൂർ സംസർഗഞ്ചിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഇതിൽ ബബാനിപൂറിലാണ് ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജി മത്സരിച്ചത്. 53.32% വോട്ട് മാത്രമേ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി CIPET ഇനോഗ്രേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ ഈസ് ഇൻ വിച്ച് സിറ്റി? പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഏത് നഗരത്തിലാണ്? ജയ്പൂർ. 2021 സെപ്റ്റംബർ 30 തീയതി പ്രൈം മിനിസ്റ്റർ പെട്രോ കെമിക്കൽസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനം ജയ്പൂരിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഏതാണ്ട് 80 പെട്രോളിയം എഞ്ചിനീയറിംഗ് കോളേജസ് ആണ് ഇന്ത്യയിൽ ഉള്ളത്. ഇതിൽ 73% സ്വകാര്യ മേഖലയിലാണ്. ഇന്ന് ഒക്ടോബർ 1 ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ് ആയിട്ട് ആചരിക്കുന്നു. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.